അന്ധനും മൂകനുമായ ഒരു പിശാചുവാദിതനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരിക. ഈശോ ബാധ ഒഴിപ്പിക്കുന്നു, അവന് കാഴ്ച കിട്ടുകയോ. അന്ധതയെക്കുറിച്ച് ഇറങ്ങിയ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് രാജീവ് അഞ്ചലിൻ്റെ ഗുരുപ്പാണ്. രഘുരാമനാണ് പ്രധാന കഥാപാത്രം. ഗുരുവിൻ്റെ പാതകം തൊട്ടു വണങ്ങുമ്പോൾ ഒരു സ്വപ്ന ലോകത്തേക്കയാണ് പോകുക. അവിടുത്തെ പ്രത്യേകത എല്ലാവരും അന്ധരാണ്, ആർക്കും കാഴ്ചയില്ല. കാരണം ഇലാമ പഴം കഴിക്കുന്നത് കൊണ്ട് സങ്കരു അന്ധരാകുന്നു. പക്ഷേ യഥാർത്ഥ അന്ധത ഈ പറയുന്ന സ്വപ്ന ലോകത്തല്ല, രഘുരാമൻ്റെ യഥാർത്ഥ ലോകത്താണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരം, കലഹം, പരസ്പരമുള്ള കൊല. ഇന്ന് നമ്മുടെ കാലത്തേക്ക് നോക്കിയ ഇസ്രായേൽക്കാരും പാലസ്തീനക്കാരും തമ്മിലുള്ള ശത്രുത, ഇസ്രായേൽക്കാരിൽ ലെബനോൻകാരുമുള്ള ശത്രുത, യുക്രൈൻകാരും റഷ്യക്കാരും തമ്മിൽ നടക്കുന്ന യുദ്ധം, എന്തിന് മണിപ്പൂരിൽ കുട്ടികളും മെയ്ത്തികളും തമ്മിലുള്ള കലഹം, ഇനി സഭയ്ക്കുള്ളിലോ പരസ്പരം കലഹിക്കുന്ന ഗ്രൂപ്പുകൾ. ശത്രുത, പക, വൈരം, യുദ്ധം, കലഹം, ഇതിൻ്റെയൊക്കെ കാരണം അന്ധതയാണ്. ഈ അന്ധത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇതിന് വിപരീതമായിട്ട് നിൽക്കുന്ന കാഴ്ച എന്താണെന്ന് തിരിച്ചറിയണം. കാഴ്ചയെക്കുറിച്ച് ഗുരു പറയുന്നതാണ് രാത്രി മാറി പ്രഭാതമായെന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്. ആ മാനദണ്ഡം ഉറ്റത്ത് നിൽക്കുന്ന മരം പ്ലാവോ മാവോ എന്നോ തിരിച്ചറിയുന്നതല്ല, അതിലെ കിളി കുഴിലോ കാക്കയോ എന്ന് തിരിച്ചറിയുന്നതല്ല, മറിച്ച് നിനക്കെതിരെ കടന്നു വരുന്നവൻ നിന്റെ സഹോദരൻ ആണെന്ന് തിരിച്ചറിയുമ്പോഴാണ് വെളിച്ചം ഉണ്ടാകുന്നത്, കാഴ്ച ഉണ്ടാകുന്നത്. സത്യത്തിൽ കാഴ്ച ഇല്ലായ്മയാണ് ചുറ്റും നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആരും തന്നെ ശത്രുക്കളല്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഡിഫറൻസുകൾ മാത്രമാണ്, വ്യത്യാസങ്ങൾ, വ്യത്യസ്തതകൾ, വ്യത്യസ്തമായ സ്വഭാവം, വ്യത്യസ്തമായ അഭിപ്രായം, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ മതം, വ്യത്യസ്തമായ സംസ്കാരം. ഇതിനെ ശത്രുതയായിട്ടും കലഹമായിട്ടും വളർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അന്ധത. ശിഷ്യൻ ചോദിച്ചു, ദൈവികതയിൽ എത്തിച്ചേരാനുള്ള മാർഗമേതാണ്, ജ്ഞാനമാണോ കർമ്മമാണോ? ഗുരു പറഞ്ഞു, ഇത് രണ്ടുമല്ല, മറിച്ച് കാഴ്ചയാണ്. കാഴ്ചയിലൂടെയാണ് ദൈവികതയിൽ എത്തുന്നത് എങ്കിൽ അന്ധതയിലൂടെ ഒരുവൻ എത്തിച്ചേരുന്നത് പൈശാചികതയിലാണ്. അവിടെയാണ് ശത്രുതയുണ്ടാകുന്നത്, അവിടെയാണ് പകയുണ്ടാകുന്നത്, അവിടെയാണ് കലഹമുണ്ടാകുന്നത്, അവിടെയാണ് യുദ്ധം. വ്യത്യസ്തതകളെ ശത്രുതയും പകയും വൈരാഗ്യവും യുദ്ധവുമായിട്ട് വളർത്തിയെടുക്കുന്ന അന്ധതയിലേക്ക് താഴുന്നതിന് പകരം വ്യത്യസ്തതയെ അംഗീകരിച്ച് സ്വീകരിച്ച് സഹോദരങ്ങളായി കരുതുന്ന കാഴ്ചപ്പാടാണ് ക്രിസ്തു അരുളുന്ന വെളിച്ചം.